വാഹനം ഓടിക്കുന്നവർ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ ഒരു മനഃശാസ്ത്രജ്ഞനും ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഡ്രൈവിംഗിൻ്റെ മനഃശാസ്ത്രം. ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് ജോർജ് മാത്യൂസ് സാറ് തന്നെ സജസ്റ്റ് ചെയ്ത ഒരു വിഷയമാണ്. ഞാനിതിനെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാറുമായി സംസാരിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ആലോചിക്കുകയും ഒന്ന് ചാറ്റ് GPT-യിലുമൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു. എങ്കിലും നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള അത്ര അറിവ് പോലും ഒരു പക്ഷേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പോയിൻസ് ഒന്നും നമുക്ക് മിസ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം, ജോർജ് മാത്യൂസ് സാറിനോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് ഡ്രൈവിംഗിൻ്റെ മനഃശാസ്ത്രം എന്ന ഈ വിഷയത്തിൻ്റെ പരിധിയിൽ വരുന്നത്? സാർ, വളരെ വിശാലമായിട്ട് പറഞ്ഞാൽ ഒരു ജനതയുടെ സംസ്കാരം, അവർ ജീവിക്കുന്ന സ്ഥലത്തുള്ള റോഡ് സംസ്കാരത്തിനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് റോഡിൽ ആളുകൾ എങ്ങനെ പെരുമാറുന്നു, പോലീസ് ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, ആളുകളും പോലീസും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ഏത് രീതിയിലാണ്, പിന്നെ ആക്സിഡൻസ് എന്തുകൊണ്ടുണ്ടാകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടെ നമുക്ക് ആ സൊസൈറ്റിയെ പറ്റി തന്നെ മൊത്തത്തിലൊരു ഗ്രാഹ്യം കിട്ടും. മനസ്സിലായി സാർ. നമ്മളിപ്പോഴ് ഒരു വിഷയത്തെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാമല്ലോ. നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രൈവറുടെ പെർസ്പെക്റ്റീവിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരൻ്റെ വ്യൂ പോയിന്റിലും ഇത് കാണാം. ഇപ്പോഴ് ഞാൻ യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാറ് ഈ SMV സ്കൂൾ എന്നുള്ള ഇവിടെ പഠിച്ചേ. അപ്പോൾ സാറിനറിയാമല്ലോ, ഓവർബ്രിഡ്ജില് ഏകദേശം ഒരു 12 ഫീറ്റോളം ഉയരമുള്ള ഒരു മതിലിൻ്റെ ഒരു ആ ഒരു കുന്നിൻ്റെ മേളിലാണ് ആ സ്കൂൾ ഇരിക്കുന്നത്. അപ്പോഴവിടെ ഞങ്ങൾ ഒരു 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെ ഇതിൽ ആ മതിലിൻ്റെ അടുത്ത് വന്നിട്ട് താഴെ റോഡിലേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തമ്പാനൂറ്, കിഴക്കേക്കോട്ട, ആയുർവേദ കോളേജ്, SL തിയേറ്റർ, ഈ 4 ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളെല്ലാം നമ്മുടെ ഈ സ്കൂളിൻ്റെ താഴെയാണ് വന്നു പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ഏജിൽ തന്നെ ഞങ്ങൾക്ക് ഈ മനഃശാസ്ത്രത്തെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ കൂടി ഞങ്ങൾ ഫണ്ണി ആയിട്ട് പറയാറുണ്ടായിരുന്നേ, ഓ ഇതേ ആ മനുഷ്യൻ വീട്ടിലെ ഭാര്യയോട് പിണങ്ങിയിട്ട് വണ്ടി ഓടിക്കുവാണ്, അയാളുടെ ആ റാഷ് ഡ്രൈവിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്ന ചില ആൾക്കാർ വളരെ സോഫ്റ്റായിട്ട് വളരെ ചിരിച്ച് കളിച്ചിട്ടൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഓ അയാൾ അയാളുടെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോവുമായിരിക്കും, അല്ലെങ്കിൽ ആ പെൺകുട്ടി അയാൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവുമായിരിക്കും, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു റോഡിൻ്റെ ഒരു വൈഡ് ഷോട്ടിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ റോഡിൽ ഓടുന്ന വാഹനങ്ങളിലൂടെ അതിന് പിന്നിൽ അത് ഓടിക്കുന്ന മനുഷ്യരെ നമുക്ക് ഒട്ടും അറിയില്ലെങ്കിൽ കൂടി അവരുടെ മനഃശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഞാൻ ജോലി ചെയ്തിരുന്ന സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രൊഫസർ, നമ്മൾ ആ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് തൊട്ട് മുന്നിലൂടെ നമ്മളിപ്പോ പോകുന്നത്, അതെ, അദ്ദേഹം KSRTC-യില് പോയി ഒരു പഠനം നടത്തി. അതായത് ആക്സിഡൻസ് ഉണ്ടാക്കുന്ന ആളുകളെ പറ്റിയാണ് അദ്ദേഹം പഠിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന ഒരു വലിയൊരു ശതമാനം റോഡ് ആക്സിഡൻസും KSRTC-യില് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ശതമാനം ഡ്രൈവേഴ്സാണ്. അതായത് ചില ന്യൂറോട്ടിക് ഡ്രൈവേഴ്സാണ് ബഹുഭൂരിപക്ഷം ആക്സിഡൻസ് ഉണ്ടാക്കുന്നത്. അവർക്ക് സോഹൻ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള വീട്ടിൽ പ്രശ്നം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ബേസിക്കായിട്ട് വളരെ അഗ്രസീവ് പീപ്പിളായിരിക്കാം, കോമ്പറ്റേറ്റീവ് ആയിരിക്കാം. ഇങ്ങനെ വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ആക്സിഡൻസ് കൂടുതലും ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ നിയമം അനുസരിച്ച് ഒരാൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് അയാളുടെ ലൈസൻസ് പെർമനൻ്റായിട്ട് ക്യാൻസൽ ചെയ്യാൻ ഒരു മാർഗമില്ല. പക്ഷെ സാറെ, റീസെന്റ് വേറൊരു കാര്യം നടന്നു കേട്ടോ, അത് സാറെ വാർത്ത വായിച്ചോ എന്നറിയില്ല, അത് ഒരു യൂട്യൂബറാണ്, അയാള് കാറിനകത്ത് ഒരു സിനിമയിൽ കണ്ടതുപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അയാളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ്. ഇതും ഞാൻ ഈ ഓൺലൈനിലൂടെ അറിയുന്ന ഇൻഫർമേഷൻസ് ആണേ.
അപ്പോഴങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോ അത് എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു പ്രശ്നമാണ്. അതായത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അയാളുടെ കാറിൽ മോഡിഫിക്കേഷൻസ് വരുത്താനുള്ള. പക്ഷേ അത് എപ്പോഴാണ് അത് നിയമവിരുദ്ധമാക്കേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് കുറേ സ്ട്രിക്റ്റാണ്. ഈ ഒരു കമ്പനി ഒരു കാർ ഇറക്കിക്കഴിഞ്ഞാൽ നമുക്കിഷ്ടംപോലെ മോഡിഫിക്കേഷൻ വരുത്താൻ നമ്മുടെ ഗവൺമെൻറ്റുകൾ സമ്മതിക്കുന്നില്ല. പക്ഷേ വെസ്റ്റിൽ കുറച്ചുകൂടെ പെർമിസീവാണ്. മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കിയാൽ അവരത് ടോളറേറ്റ് ചെയ്യും. ഒരാൾ കാറിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതായത് ഓടിക്കുന്നതിന് തടസ്സമില്ല, അത് ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ഹാനികരം അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അതൊരു പോയിന്റ് ആണ് കേട്ടോ. പക്ഷെ സാർ അങ്ങനെ പറയുകയാണെങ്കിലേ നമ്മളുടെ ഒരുപാട് നിയമങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ഈ സൺഫിലിം റിമൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ നമ്മുടെ ഋഷിരാജ് സിംഗ് ഇരുന്ന സമയത്ത് ഒരു നിയമമൊക്കെ കൊണ്ടുവന്നല്ലോ. എനിക്കത് അന്നും ഇന്നും വളരെ ശക്തമായിട്ട് ഭയങ്കര ഒരു സ്റ്റുപ്പിഡ് നിയമമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിന് പറഞ്ഞ ഒരു റീസൺ അവര് പറയുന്നത് എന്തോ പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്നു, ഈ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ഈ സൺഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ആൾക്കാര് ചെയ്യുന്നത് നാട്ടുകാർക്ക് കാണാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യണം എന്നുള്ളവരും മാത്രമല്ല ഇവർ അതിന് പകരം നമുക്കുള്ളിൽ കട്ടനിടാം, ഇത് കട്ടനിട്ടിട്ട് കംപ്ലീറ്റ്ലി മറയ്ക്കാം. ഈ ക്രിമിനൽസിനെ കട്ടനിട്ട് മറച്ച ഈ കാറിനകത്തിരുന്നിട്ട് ഇതെല്ലാം ചെയ്യാമല്ലോ. പിന്നെ സാറെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം തോന്നിയതേ, നമ്മളുടെ ഇപ്പൊ പല രാജ്യങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസം. ഇപ്പൊ ഞാൻ USA കാറ് ഓടിച്ചിട്ടുണ്ട്. അവിടെ ഓടിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഡ്രൈവർ സീറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഒരു വ്യത്യാസം നമുക്ക് അത് നമുക്ക് അല്പം ഒരു ഡിഫിക്കൽട്ടായിട്ട് ആദ്യം ചിലപ്പോൾ തോന്നും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് യൂസ്ഡ് ആണ്. പിന്നെ കുറെ കഴിയുമ്പോൾ വളരെ വളരെ കാം ആയിരിക്കും നമ്മൾ അവിടെ. കാരണം നമ്മൾ ഇവിടെ കാണുന്നത് പോലെ പ്രത്യേകിച്ചും ഈ കണക്റ്റിക്കട്ട് പോലുള്ള സ്റ്റേറ്റിലും ഒക്കെ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഈ വലിയ തിരക്കുകളോ അങ്ങനെ വലിയ ബഹളങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു സമയത്ത് ഞാൻ ഈ USA കുറേ കാലം ഇങ്ങനെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചതിന് ശേഷം നാട്ടിൽ വന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ കാറ് എടുത്തിട്ട് നമ്മുടെ ഒരു സിറ്റി ഭാഗത്തൂടി വരുവാണ്. ഞാൻ സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി സാറേ. ഈ ബസ്സൊക്കെ നമ്മുടെ തൊട്ടടുത്ത് വന്നിട്ടേ ഇങ്ങനെ കിടന്നിട്ട് ഈ ബഹളം ഉണ്ടാക്കുകയും അത് പറഞ്ഞിട്ട് ഈ സൗണ്ട് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പൊ നമ്മൾ ഈ ഓടിക്കുന്ന സാഹചര്യം ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അത് എത്രത്തോളം ഒരു ഡ്രൈവറുടെ കോൺസെൻട്രേഷനെ അയാളുടെ ഒരു കാംനെസ്സിനെ അയാളുടെ ഒരു മൈൻഡ്ഫുൾനെസ്സിനെ ഒക്കെ ഏത് രീതിയിലായിരിക്കും അത് സ്വാധീനിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ഒരുപാട് സംഗതികൾ നമ്മൾ റോഡുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. ഇപ്പൊ സോഹന് പറഞ്ഞ പോലെ സൗണ്ട് പൊല്യൂഷൻ, എല്ലായിടത്തും ഈ കോളാമ്പി സ്പീക്കർ വെച്ച് ഇങ്ങനെ പാട്ടടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലെ ഒരു വെഹിക്കിൾ വന്ന് ഹോൺ അടിച്ചാലൊന്നും കേൾക്കത്തില്ല. അപ്പോ ഇത് ഇതൊക്കെ വാസ്തവത്തില് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് തന്നെ കൺട്രോൾ ചെയ്യണ്ട. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആളുകള് ആവശ്യമില്ലാതെ മത്സര ബുദ്ധി കാണിക്കുന്നു. അതാണ് ഇപ്പൊ ആക്സിഡൻസിന്റെ പ്രധാന ഒരു കാരണം ഈ ഓവർടേക്കിംഗ് ആണ്. ഇപ്പോ നമ്മുടെ നാട്ടില് വലിയ വാഹനത്തിന് എപ്പോഴും റൈറ്റ് ഓഫ് വേ ഉണ്ട്, അല്ലെങ്കിൽ വില കൂടിയ വാഹനത്തിന് റൈറ്റ് ഓഫ് വേ ഉണ്ട്, അതല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഗവൺമെന്റ് ജോലിയുള്ളവരുടെ വാഹനങ്ങൾക്ക് റൈറ്റ് ഓഫ് വേ ഉണ്ട് എന്നൊക്കെയാണ് ഈ ആളുകളും പൊതുജനങ്ങളും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല ഈ നമ്മുടെ സംസ്കാരം കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ റോഡിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഒരാള് ഇപ്പൊ അമേരിക്കയിലൊക്കെ പ്രസിഡന്റ് ആണെന്ന് വിചാരിച്ചിട്ട് അയാൾ എപ്പോഴും ഈ ഒഫീഷ്യൽ കാറിലല്ല പോകുന്നത്. എപ്പോഴും അയാൾ പോകുമ്പോൾ കൂടെ പോലീസൊന്നും കാണത്തില്ല. അയാൾ സാധാരണ മനുഷ്യനെ പോലെയാണ് അയാൾ സഞ്ചരിക്കുന്നത്. പിന്നെ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ ഷെയ്ഖുമാര് നടന്ന് റോഡ് ക്രോസ് ചെയ്യും,
ബസ്സിലൊക്കെ ചിലപ്പോൾ കയറി പോകും. അവർക്ക് കാറില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് അതുകൊണ്ട് അവരുടെ എന്തെങ്കിലും മാന്യത കുറഞ്ഞു പോയെന്ന് അവർക്ക് വിചാരിക്കും. അപ്പോൾ ഈ ഒഫീഷ്യലായിട്ടുള്ള സമയത്ത് മാത്രം, ഒഫീഷ്യൽ ട്രിപ്പ് നടത്തുമ്പോൾ മാത്രമേ എസ്കോർട്ടും അകമ്പടി വാഹനങ്ങളും ഒക്കെ കാണൂ. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു ചെറിയ ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മതി, പിന്നെ ഭയങ്കര സ്പീഡിലേ വിടൂ. ഈ നമ്മുടെ മന്ത്രിമാരുടെ വാഹനങ്ങളിൽ ഇടിച്ച് എത്ര ആക്സിഡൻറ് ഉണ്ടെന്നൊരു കണക്കെടുത്തായിരുന്നു. ഈ മന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ സ്പീഡിലൊന്നും പോകാൻ പാടില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇത് ഞാൻ എവിടെയോ വായിച്ചതാണേ, നമ്മുടെ ഒരു ഡിവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യവും ഒരു അൺഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാജ്യവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഈ ഡെവലപ്ഡ് ആയിട്ട് രാജ്യങ്ങളിൽ ആൾക്കാർ കൂടുതൽ, അത് എത്ര വലിയ ധനികനാണെങ്കിലും അയാൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാൻ പ്രിഫർ ചെയ്യുന്ന ആളായിരിക്കും. ഇപ്പോൾ ഒരു ട്യൂബ് ട്രെയിനോ അങ്ങനെയൊക്കെ, കാരണം അയാളെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്ര സൗകര്യങ്ങളും വൃത്തിയും ഒക്കെ ഉള്ളത് തന്നെയായിരിക്കും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും. അവികസിത അല്ലെങ്കിൽ ഈ വികസ്വരമായ ഒരു രാജ്യത്തിൽ ഒരു മനുഷ്യന്റെ ധന നിലവാരം നമ്മൾ വിലയിരുത്തുന്നത് അയാൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൂടെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഈ കോസ്റ്റ്ലി കാറുകളും ഒക്കെ വിറ്റുപോകുന്നത്, അല്ലേ? അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരൊക്കെ സൈക്കിളിലാണ് വരുന്നത്. ഇപ്പൊ ഐൻസ്റ്റൈൻ തന്നെ സൈക്കിളിലാണ് യൂണിവേഴ്സിറ്റിയിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഈ വാഹനം എന്ന് പറയുന്നത് ഒരാളുടെ മാന്യതയുടെ ഒരു ലക്ഷണമായിട്ട് കരുതപ്പെടുന്നത്. ഏറ്റവും പ്രധാന ഒരു പ്രശ്നം ആക്സിഡൻറ് ഉണ്ടാകാൻ കാരണം ഈ ഓവർടേക്കിങ്ങിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ. ഈ ഓവർടേക്കിങ്ങിൻ്റെ ഒരു നിയമം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പം നമ്മൾ ഇങ്ങനെ പോവുകയാണ്, മുമ്പിൽ ഒരു കാർ പോകുന്നു അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ പോകുന്നു, തുടർച്ചയായിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അത് അപമര്യാദയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഹോങ്കിങ് എന്നാണ് വെളിയിലൊക്കെ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഒരു എം പിയോ എം എൽ എയോ ഇങ്ങനെ പുറകേക്ക് ഇവിടെ വന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഓവർടേക്കിംഗ് ഒരിക്കലും ഒരു റൈറ്റല്ല, അത് മറ്റേ വശം റൈറ്റ് സൈഡ് ക്ലിയർ ആണോ ഇല്ലയോ എന്ന് മുമ്പേ പോകുന്ന വെഹിക്കിളിൻ്റെ ഡ്രൈവറിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ ഓവർടേക്ക് ചെയ്തോളാൻ മാങ്ങയും കാണിച്ചാൽ മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പുറകെ പോയിക്കാണോ എത്ര ദൂരം ആയാലും. അതാണ് ഓവർടേക്കിങ്ങിൻ്റെ നിയമം. പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ അയാളുടെ ഡ്രൈവർ വിചാരിക്കും എൻ്റെ പുറകെയിരിക്കുന്നത് എം എൽ എ ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ജഡ്ജിയാണ്, മുമ്പേ പോകുന്നവൻ ടാക്സി ഡ്രൈവറാണ്, അവൻ നമുക്ക് ഉടനെ ഒതുക്കി തരണമെന്നാണ് നമ്മുടെ ഡ്രൈവർമാർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്നത്. എതിരെ വേറൊരു വെഹിക്കിൾ വരുമ്പോൾ ഇയാൾ ധൃതിയിൽ ഓവർടേക്ക് ചെയ്യും, അങ്ങനെ കൂട്ടിയിടിച്ച ആക്സിഡൻസ് വളരെ സാധാരണയായിട്ടും ഉണ്ടാകും. പിന്നെ സൈഡ് തന്നില്ല എന്നും പറഞ്ഞ് മുമ്പിൽ പോകുന്ന വെഹിക്കിളിനെ പിന്നെ എവിടെയെങ്കിലും വെച്ച് തടർന്ന് നിർത്തി അടിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഒരു സംസ്കാരമുള്ള രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കില്ല. മുമ്പിൽ പോകുന്ന ആള് നമുക്ക് സൈഡ് തന്നില്ലെങ്കിൽ അയാളുടെ പുറകെ പോകുക എന്നുള്ളത് തന്നെയാണ് മര്യാദ. പിന്നെ നമ്മളുടെ ഈ പലപ്പോഴും ഈ റോഡിലുള്ള ഒരു സാഹചര്യം സാർ, ഒരു ട്രാഫിക് ജാമോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് റെഡ് സിഗ്നൽ സമയമോ ഒക്കെ ആയിരിക്കും, പക്ഷെ അത് പ്രധാനമായിട്ട് അത് പറഞ്ഞേ പറ്റുള്ളൂ. കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരാണ് അത് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമുക്ക് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും ഈ തൊട്ട് മുന്നിലേക്ക് ഈ മുന്നിൽ നിൽക്കുന്ന വാഹനത്തിന് പോകാൻ സാധിക്കില്ല, കാരണം അതിന്റെ മുന്നിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്. പക്ഷേ ഈ ഹോങ്കിങ് എന്നുള്ളത് അയാൾ അപ്പോഴും വീണ്ടും ഈ ഹോൺ അടിച്ചുകൊണ്ടേ അവരുടെ സ്ട്രെസ് ഉണ്ടാവും അല്ലേ, അവർക്ക് ടാർഗറ്റ് ഉണ്ടാവും ചിലപ്പോ ഇന്ന സമയത്തിനുള്ളിൽ ഈ സ്ഥലത്ത് എത്തണം. ശരി, അവരുടെ സ്ട്രെസ് ആണ്. ഈ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ മൈൻഡ് ശരിയല്ല, അതുകൊണ്ടാണ് അവർ അക്ഷമരായിട്ട് ഇങ്ങനെ
കുഴപ്പങ്ങളെ കാണിക്കുന്നു. പലരും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് അവര് ലൈറ്റ് ഡിം ചെയ്യാതെ ഓടിക്കും രാത്രിയിൽ. എന്റെ എതിരെ വരുന്ന വാഹനം ഡിം ചെയ്തില്ലെങ്കിൽ ചിലപ്പോ നിർത്തി ചെയ്തവരെ വിളിക്കും. ഡിം ചെയ്തിട്ടില്ല എന്നുള്ളത് അയാളെ ശ്രദ്ധിക്കാൻ പോലും ഇല്ല. അത് നമ്മളുടെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു മനസ്സിന്റെ റിഫ്ലക്ഷൻ കൂടിയല്ലേ സാർ? നമ്മള് ഭൂരിപക്ഷം ആൾക്കാരും എന്റെ ഒരു പ്രവൃത്തി അല്ലെ മറ്റൊരാളുടെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ വളരെ കുറവല്ലേ? എല്ലാവരും സ്വന്തം ആവശ്യങ്ങളുടെ പിറകെ ഉള്ളൊരു പരക്കം പാച്ചിലല്ലേ അല്ലെ? അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയല്ലേ നമ്മൾ ഈ റോഡിലും കാണുന്നത് അല്ലെ? ഈ മറ്റു പല രാജ്യങ്ങളിലും ഒരു ചെറിയ കൂട്ടിയിടി ഉണ്ടായിരിക്കും. മിക്കവാറും ഡ്രൈവർമാരിറങ്ങി മറ്റ് ഡ്രൈവറിനോട് ചോദിക്കുന്നത് എന്റെ പക്കലും എല്ലാ തെറ്റും ഉണ്ടായോ, അതുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായത്. ഇവിടെ ആദ്യം ഷൗട്ട് ചെയ്യും. അയാളുടെ വ്യക്തിത്വം അയാളുടെ ഡ്രൈവിംഗ് സ്റ്റൈലില് റിഫ്ലക്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു കഴുകനല്ലേ അത്? കഴുകനാണോ പരുന്താണോ സാർ? അത് ഇപ്പൊ പറഞ്ഞു പോയേ. പിന്നെ സാറേ നമ്മളുടെ ഈ നമ്മൾ ഓടിക്കുന്ന റോഡ് ഇത് നമ്മളുടെ ഈ ഡ്രൈവറുടെ ഒരു കാംനെസ്സിനെ അല്ലെങ്കിൽ അയാളുടെ ഒരു മാനസികാവസ്ഥയെ സ്വാധീനിക്കില്ലേ? ഇപ്പോ ഒരു ഡ്രൈവറുടെ മാനസികാവസ്ഥ അയാളുടെ ഡ്രൈവിങ്ങിനെ സ്വാധീനിക്കുന്നത് പോലെ അയാൾ ഓടിക്കുന്ന വഴിയുടെ ഒരു കണ്ടീഷൻ അയാളുടെ മനസ്സിനെയും സ്വാധീനിക്കുമല്ലോ. എനിക്ക് മുമ്പ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ജീപ്പ് ഭയങ്കര ക്രേസാണ്. അദ്ദേഹം എപ്പോഴും ഒരു വില്ലേജ് ജീപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഹില്ലി ടെറൈനിലൊക്കെ പോകാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഇങ്ങനെ വനത്തിൻ്റെ അടുത്തൂടെയൊക്കെ പോകും. അത് അദ്ദേഹത്തിന് ഭയങ്കര ത്രില്ലാണ്. അപ്പം അദ്ദേഹം വളരെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലക്ഷറി കാറൊക്കെ വാങ്ങിക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം വില്ലീസ് ജീപ്പാണ് പ്രിഫർ ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അഡ്വഞ്ചറസ് ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു വെഹിക്കിൾ പ്രിഫർ ചെയ്തത്. അതായത് ഒരു മനുഷ്യൻ വാങ്ങിക്കുന്ന വാഹനം അയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ? ഓക്കെ. പിന്നെ സാറേ ഒരു വേറൊരു കാര്യം ചോദിക്കണമെന്ന് തോന്നിയതേ, നമ്മളുടെ ഇപ്പോൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ഐ ഹാൻഡ് ഫുട്ട് കോർഡിനേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ നമ്മുടെ തന്നെ ഈ ശരീരാവയവങ്ങൾക്ക് ഇടയ്ക്കുള്ള ഈ ഒരു കോർഡിനേഷൻ ഇത് പല മനുഷ്യർക്കും പല രീതിയിലായിരിക്കുമോ? അതെ, ഐ ഹാൻഡ് കോർഡിനേഷൻ ടെസ്റ്റ് എന്നും പറഞ്ഞ് സൈക്കോളജിയിൽ ടെസ്റ്റ് ഉണ്ട്. അതിന്റെ പ്രൊഫിഷ്യൻസി ആളുകൾ തമ്മിൽ വേരി ചെയ്യും. ചിലർക്ക് അതിന്റെ നല്ല എഫിഷ്യൻസി കാണും, ചിലർക്ക് കുറവായിരിക്കും. പിന്നെ റേഷ്യൽ ഡിഫറൻസും ഉണ്ട്. ഈ ആഫ്രിക്കയിൽ പല ട്രൈബ്സിനും ഭയങ്കര ഡ്രൈവിംഗ് സ്കില്ലാണ്. സേഫ് ആയിട്ട് വാഹനം ഓടിക്കാൻ സാറ് ഒരു പുതുതായിട്ട് ഇപ്പോ ഒരു ഡ്രൈവിംഗ് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് സാറ് കൊടുക്കുന്ന ടിപ്സ് എന്തായിരിക്കും? അതെ, ബിഹേവിയറൽ ട്രെയിനിങ് ആണ്. അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഈ മത്സരം ഒഴിവാക്കുക, നമ്മളുടെ ഈഗോ ഡ്രൈവിങ്ങിൽ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുക, ആവശ്യമില്ലാതെ വഴക്കടിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ ഓവർടേക്ക് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുകയാണ് ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വഴക്കടിക്കാതിരിക്കുക എന്ന് സാറ് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ ഈ വണ്ടിയുടെ അകത്ത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ അല്ലെ, ഒരു രണ്ടോ മൂന്നോ ആൾക്കാർക്ക് അവർക്കിടയിൽ ഉണ്ടാകുന്ന ചർച്ചയാണോ സാർ പറയുന്നത്? ഓ അങ്ങനെ, ആ അത് മറ്റേ റോഡിൽ വെച്ച് വാഹനങ്ങൾ തമ്മിലുള്ള ഒരു വഴക്കടി ഉണ്ടാകാതിരിക്കും. ഒരാള് സൈഡ് തന്നില്ലെന്നും പറഞ്ഞ് അയാളുടെ വാഹനം തടഞ്ഞു കയറ്റി ഡ്രൈവറെ മർദ്ദിക്കുക. പിന്നെ കുറെ കൂടി നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും അല്ലെ? ഇപ്പൊ ഒരാളൊരു റാഷ് ഡ്രൈവിങ്ങോ നിങ്ങൾ നമ്മളോട് വളരെ റഫായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ ആ രീതിയിൽ അയാളുടെ വാഹനം കൊണ്ട് അങ്ങനെ നമ്മളോടൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കുവാണെങ്കിൽ അയാൾക്ക് എന്തോ മാനസികമായി അയാൾ ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം തോന്നുന്നത് അല്ലെ? പല കാരണങ്ങൾ കൊണ്ട് ഒരാള് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ചിലപ്പോൾ അയാൾ ഡ്രൈവിങ് അടുത്ത കാലത്ത് പഠിച്ച ആളായിരിക്കും, അയാൾക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും. പിന്നെ ചിലപ്പോൾ അയാളുടെ അമ്മ മരണശരീര കിടക്കായിരിക്കും. ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ എറാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്.
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രധാന പോയിന്റ്സ് നമ്മൾ ഞാൻ ചോദിക്കാൻ വിട്ടുപോവുകയോ ഒക്കെ ചെയ്തു പോയി, അങ്ങനെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ സാർ? ഒരു കോഫി കുടിച്ചിരുന്ന് ആലോചിച്ചാലോ. ഞങ്ങളിങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് എങ്ങനെയാണ് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് സാർ നല്ല ഡ്രൈവിംഗ്, അല്ലെങ്കിൽ എങ്ങനെ ഒരാൾക്ക് ഒരു നല്ല ഡ്രൈവറായി മാറാൻ സാധിക്കും? നല്ല ഡ്രൈവിംഗ് സേഫ് ഡ്രൈവിംഗ് ആണ്. ഓക്കെ. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് വേഗത്തിൽ ഓടിക്കുന്നതാണ് നല്ല ഡ്രൈവിംഗ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ബസ്സുകൾക്ക് ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, സ്വിഫ്റ്റ് എന്നൊക്കെ പേരിടുന്നത്. അപ്പോൾ ഈ പേരിട്ട് കൊടുത്താൽ ഓടിക്കുന്ന ആൾ വിചാരിക്കും ഫാസ്റ്റ് പാസഞ്ചർ ആണെങ്കിൽ പെട്ടെന്ന് ഓടിക്കണം, ഇങ്ങനെ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ സേഫ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ ബസ്സുകൾക്ക് പേരിടേണ്ടത് സേഫ് പാസഞ്ചർ എന്നൊക്കെയാണ്. സൂപ്പർ സേഫ്, അതായത് മറ്റേ അറ്റത്ത് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. വേഗത്തിൽ എത്തിക്കുക എന്നുള്ളതല്ല, സേഫായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ ആക്സിഡൻ്റ് ഉണ്ടായാൽ എല്ലാവരും വഴി കിടക്കേണ്ടി വരും, ഇതന്നെയല്ല ചിലപ്പോൾ ആശുപത്രിയിലും ആകും. അതുപോലെ സാർ നമ്മളുടെ മിക്കവാറും എല്ലാവരുടെയും, ഇപ്പൊ എനിക്കൊക്കെ അത് വളരെ കൂടുതലാണ്. ഇപ്പോ ഈ അമിതമായ ഈ ഹോൺ ഉപയോഗം എന്നുള്ളതേ, ഈ ഒരു സാധനം എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഇതില്ലേ. ഇപ്പൊ ഞാനൊക്കെ പലപ്പോഴും ഈ ഹമ്പ് കാണുമ്പോൾ പോലും ഈ ഹോൺ അടിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, ഈ അമിതമായ ഈ ഹോൺ ഉപയോഗം? ഇത് ഒരു റേഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. കാരണം ഈ സൈബർമാരുള്ള വരുന്നവർ പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ആളുകൾ അത്യാവശ്യം ഉണ്ടെങ്കിലേ ഹോൺ അടിക്കുകയുള്ളൂ. ഇവിടെ ഇങ്ങനെ ഡ്രൈവർമാർ പലരും ആവശ്യമില്ലാതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും, പലരും ധൃതി കാരണമാണ് ഹോൺ അടിക്കുന്നത്. പക്ഷെ പല ചിലർക്ക് അതൊരു ഹാബിറ്റാണ്. അപ്പോൾ ഇത് പലതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സമരം, മുദ്രാവാക്യം വിളി, പിന്നെ ഈ തീരെ കൊച്ചു കുഞ്ഞുങ്ങളെ റേഷ്യലായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളവർ പറയുന്നത് ഈ കോക്കസോയ്ഡ് ബേബീസ്, അതായത് വൈറ്റ് ആളുകളുടെ, വെള്ളക്കാരുടെ മക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ അധികം കരയാറില്ല. പക്ഷേ കൺട്രോൾ ഗ്രൂപ്പ് ഇന്ത്യക്കാരിപ്പോൾ അമേരിക്കയിൽ തന്നെ ജനിച്ചവരുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്താൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ ഇത് കരയുന്ന ഒരു ശീലമാണ്. അതുപോലെയാണ് നമ്മുടെ ഡ്രൈവേഴ്സ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ കരയുന്നതിൻ്റെ ഒരു അഡൽട്ട് ഫോം ഓഫ് പ്രായമായവരുടെ ഒരു വെർഷൻ കറയിങ് തന്നെയാണ്. നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലൊക്കെ പോയാൽ എപ്പോഴും സമരമാണ്. നേരെ മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയാൽ അവിടെ ഗവൺമെൻറ് ഓഫീസിൻ്റെ മുമ്പിലൊന്നും ആരും സമരം ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മളുടെ ഒരു കരച്ചിലിൻ്റെ ഭാഗം തന്നെയാണ്. സാറാ പറഞ്ഞത് നല്ല രസമുണ്ട് കേട്ടോ. കാരണം അതായത് നമ്മൾ ഈ ഹോൺ ഉപയോഗിക്കുന്നത്, നീ ഓരോ പ്രാവശ്യം ഹോൺ അടിക്കുമ്പോഴും നീ നിലവിളിക്കുകയോ കരയുകയോ ചെയ്യാണെന്നൊരു സ്വയം ബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലേ അത് മാത്രം മതിയെന്ന് തോന്നുന്നു അല്ലേ, നമ്മുടെ ഈ അമിതമായ ഹോൺ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്, അതൊരു വളരെ ഗൗരവമായ ഒരു സംഗതിയാണ് നമ്മളെ. കാരണം മറ്റ് മനുഷ്യരുടെ ജീവനാണ് നമ്മൾ പന്താടുന്നത്. അതുകൊണ്ട് നമ്മൾ വേണ്ടത്ര സീരിയസ്നെസ്സോടു കൂടെ ഡ്രൈവിങ്ങിനെ സമീപിക്കണം. അപ്പം എന്താണ് നല്ല ഡ്രൈവിങ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവരും ഈ ലൈസൻസ് കൊടുക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും എല്ലാം എങ്ങനെയാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റോഡ് കൾച്ചർ വളരെയധികം